സമ്മതിക്കണം. മ്യൂസിക് ഡയറക്ടർ അവൻ്റെ ഹലോ പറയടാ. നിങ്ങൾ എനിക്കൊരു തുണ്ടുപടം അയച്ച. ഓ മിയാക്കലി പെരുമിടിയ. മിയാക്കലി സൂപ്പർ. അതെന്റെ ഭാര്യയെ കണ്ട്. നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഗ്രൂപ്പിലാണ് ഇടാൻ, പേഴ്സണലായിട്ട് ഇടലെന്ന്. കണ്ടാ എന്നിട്ട്? എന്നിട്ടാണ് എന്തരാമായി കലിപ്പായി. പ്രശ്നം ഉണ്ടായില്ലേ? ആ പ്രശ്നമായി. ഞാൻ അത് സോൾവ് ചെയ്ത്. എങ്ങനെ സോൾവ് ചെയ്ത്? അത് നിങ്ങൾ അയച്ചെന്നാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ. മഹാഭാവി, ഞാൻ എങ്ങനെ നോക്കും? ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ നൈസിലങ്ങ് നോക്കിയാ മതി. ഞാനിപ്പോ അതിനൊന്നല്ല വിളിച്ചത്, ഒരു മുന്നറിയിപ്പ് തരാനാണ് വിളിച്ചത്. എന്തോ മുന്നറിയിപ്പ്? ഉള്ള സത്യമെല്ലാം തുറന്നു പറഞ്ഞ കൂട്ടത്തില് സ്വർഗവാദി ഗ്രൂപ്പിന്റെ അഡ്മിൻ നിങ്ങളാണെന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു. അവൾ എന്തായാലും ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്തായാലും നിങ്ങളെടുത്ത് ചോദിക്കാൻ വരും. അപ്പോ അതൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ വെക്കട്ടാ. ചെറിയ കാര്യം പറയേ. എന്റെ ഫോണില് ആരോ എന്തോ ഒരു വീഡിയോ അയച്ചത്. അവന്റെ ഭാര്യ കണ്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി, വലിയ വഴക്കും കാര്യത്തൊക്കെ നടക്കണം. രക്ഷപ്പെടാൻ വേണ്ടി അവ എന്ത് പറഞ്ഞു? ഞാൻ അയച്ചാണെന്ന് എന്റെ പേര് അവൻ പറഞ്ഞു. എന്താണെന്ന് അറിഞ്ഞൂടെ? എന്തോ ഒരു ബുർജി ഖലീഫ, അങ്ങനെ എന്തോ എന്താ അറിയോ? ബുർജി ഖലീഫ അല്ല, അത് മിയാ ഖലീഫ. എനിക്ക് അറിഞ്ഞൂടെ കൊണ്ടില്ല ചോദിക്കുന്നത്. പറഞ്ഞ എന്തോ സാധനം അറിഞ്ഞൂടെ അറിഞ്ഞൂടെ. നീ എന്തോ നാലിരുന്നു? ഈ മിയാ കരീഫ് എന്നിട്ട് എന്തോ പറഞ്ഞറി. എനിക്ക് എന്തോ അറിഞ്ഞില്ലെങ്കിൽ, അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കവും പിടിയിട്ട് ഒന്നും വരില്ല. ഞാൻ പറഞ്ഞറി പ്ലീസ്. ദൈവമേ, ഇത്രയും ഒരു വൃത്തിയിട്ടവനാണല്ലോ ഞാൻ കൂടെ കൂട്ടിയത്. എന്നൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഈ വീട്ടിനകത്ത്? എന്റെ ദൈവമേ, എനിക്കാണെങ്കിൽ തലവേദന. ദൈവമേ, വീട്ടിൽ കൂടി എന്നോട് തോന്നുന്നു. നീ എനിക്കൊരു കാര്യം ചെയ്യൂ, ഒരു പൊടി എടുത്തേ, കുറച്ച് വെള്ളവും കൊണ്ടുവരും. എന്റെ ദൈവമേ, എന്റെ പുണ്യമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്താ നീ ഇന്നൊക്കെ? ഞാനേ ആപ്പിൾ ജ്യൂസ് എടുത്തോളൂ. എന്റെ അനുവേ,